ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് വടാണ്. അപ്പോൾ അതിന് വേണ്ടത് കടലപ്പൊടി, പിന്നെ ക്യാബേജ് ചെറുതായിട്ട് നല്ലോണം കൊത്തി അരിയണം. അപ്പോൾ അതിലേക്ക് കടലപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കടലപ്പൊടിയാണ് എപ്പോഴും കൂടുതൽ ഇതിലേക്ക് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ആവശ്യത്തിനുള്ള കടലപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, റൈസ് പൗഡർ. അതൊരു 2-3 സ്പൂൺ മതി, കാരണം ഇത് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ടെർമറിക് പൗഡർ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് നോർമൽ ചില്ലി പൗഡറും ആഡ് ചെയ്യാം, കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടി കളർ കിട്ടും. പിന്നെ ഞാൻ അതിലേക്ക് ഗരം മസാല, നമ്മുടെ ബിരിയാണി പൊടി ഉള്ള അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ നമ്മളിവിടെ ചോപ്ഡ് ആയിട്ടുള്ള ഒനിയൻ, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, കറി ലീവ്സ് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. നിങ്ങൾ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇത് നല്ലോണം നമ്മളൊന്ന് കുഴച്ച് കൊടുക്കണം, ശരിക്കും നമ്മുടെ കൈയായിട്ടൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ എങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു ബൗളിലൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളും ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ആവശ്യത്തിന് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്ക് എത്ര വെള്ളം വേണ്ടത് വെച്ചാൽ, കാരണം കൂടുതൽ വെള്ളം കൂടാനും പാടില്ല. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും വെള്ളം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെയുള്ളത്. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്ത് സംഭവം ഓക്കെ ആയിട്ടുണ്ട്, മാവ് റെഡിയാണ്. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ പൊക്കുവടൊക്കെ പൊരിക്കുന്ന മാതിരി തന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിടുന്നതിൻ്റെ എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ശരിക്കും എങ്ങനെയാണ് ചെയ്തുള്ളത്. പൊക്കുവടൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ശരിക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് ഒന്നിട്ട് കഴിഞ്ഞ് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം. സംഭവം നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് മറിച്ച് ഒന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിടണമല്ലോ. അതുപോലെ തന്നെ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒക്കെ ഒരു കളറൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. സംഭവം ഓക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും. അയ്യോ അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് പൊരിച്ചിട്ടിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കുക, ഒരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ, ഒരു സുലൈമാനിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കണ സംഭവം അടിപൊളിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ആഡ് ചെയ്യുക.